ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് അപ്പമായിട്ടാണ്. അപ്പത്തിനകത്ത് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഫില്ലിംഗ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 4 കപ്പ് പച്ചരി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഒരു 6 മണിക്കൂറോളം 4 കപ്പോളം ഉണ്ട് കേട്ടോ പച്ചരിയാണ് എടുത്തേക്കുന്നത്. കുതിർന്ന അരി ഒന്ന് കഴുകി വാരി വയ്ക്കാം. ഈ അരി എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കറക്റ്റ് 4 കപ്പുണ്ട് കേട്ടോ, അതിലേക്ക് നമ്മൾ 3 കപ്പോളം തേങ്ങ ചിരകിയിടുക. അതിനുശേഷം നമുക്ക് പഞ്ചസാരയാണ്, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് സ്പെഷ്യാലിറ്റി, നമ്മൾ ഉപ്പും കൂടി നേരത്തെ ആഡ് ചെയ്യേണ്ടതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ വെള്ളം ഉള്ളവർ അത് ഒഴിക്കുക. ഒരു 1/2 കപ്പ് തേങ്ങയുടെ വെള്ളം കിട്ടിയായിരുന്നു. പിന്നെ വെള്ളം ഒരു 1/2 കപ്പോളം സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഒരു 1/2 കപ്പോളം ചോറ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈസ്റ്റ് ഉണ്ടല്ലോ, ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചതാണ്, അതിനകത്തേക്ക് ഒഴിക്കുക. അത് അധികം നേരം വെക്കേണ്ട, ഡയറക്റ്റ് ഒഴിക്കാവുന്നതാണ്. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മിക്സിയിൽ അടിക്കാവുന്നേ ഉള്ളൂ. ഓരോ പോർഷൻസായിട്ട് ഓരോന്ന് അടിച്ച് ഒഴിക്കുക. ഇത് അത്ര കട്ടിയായിട്ട് അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാ പോർഷൻസും അങ്ങനെ അടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി 2nd നോടി അടിക്കുന്നുണ്ട്. നമ്മൾ അടിച്ച മിക്സിയുടെ പാത്രം ഉണ്ടല്ലോ, അതൊന്ന് പച്ചവെള്ളം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ആ പോർഷൻസൊക്കെ എടുത്തിട്ട്, എല്ലാ പോർഷൻസും എടുത്ത് കഴുകിയ വെള്ളം എടുത്തിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് ഒഴിക്കാനുണ്ട്. ഒരു കപ്പി കാച്ചാനാണ്. എത്ര വെള്ളമൊന്നുമില്ല, അത് കഴുകിയ വെള്ളം കൊണ്ട് ഒഴിക്കാം. നമുക്ക് ഒരു കപ്പോളം ഉണ്ടാവും ഇതിപ്പോൾ. അതിലേക്ക് 3 ടീസ്പൂണോളം റവ ഉണ്ടല്ലോ, റവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുറുക്കിയെടുക്കണം, നന്നായിട്ട് കുറുകണം. 2 മിനിറ്റ് കുറുക്കുമ്പോഴത്തേന് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഇത് കുറുക്കിയത് നമുക്കിനി ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച മിക്സിയിലേക്ക് അത് ഇട്ടുകൊടുക്കുക. എല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുക. ഇപ്പോൾ കട്ട പിടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. ആ ചൂടാറിയതിന് ശേഷം ഇടാൻ പാടുള്ളൂ. ഇട്ടിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യണമെന്നില്ല, നേരെ ഡയറക്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി അതാണ് പ്രോസസ്സ്. ഇതെല്ലാം മിക്സിയിൽ അടിച്ച് ഓരോ പോർഷൻസായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ മിക്സിങ്. കുറച്ച് പ്രോസസ്സ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള അപ്പമാണ്, നന്നായി പൊങ്ങി വരുത്. എല്ലാ മിക്സും കൂടി നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയൊരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. രാത്രി വെച്ച് നമുക്ക് രാവിലെ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്കൊരു വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, കാരണം രാവിലെ ആകുമ്പോൾ നന്നായി പൊങ്ങി വരുത്. എന്നിട്ടൊരു 6 മണിക്കൂർ ഒരു 8 മണിക്കൂറൊക്കെ വരെ ഇരുന്നോട്ടെ, അത് നന്നായി പൊങ്ങി വരും. രാവിലെ ആകുമ്പോൾ നമുക്കിത് അപ്പമായിട്ട് ചൂടാം. ആദ്യം തന്നെ ഫസ്റ്റത്തെ അപ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് വെന്ത് വരട്ടെ. നല്ല സോഫ്റ്റ് അപ്പം കിട്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി അടുത്ത ഫില്ലിങ് ചേർക്കാനുള്ളൂ. അപ്പം ദേ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നടുക്ക് ഫില്ലിങ് ഇട്ടെടുക്കാനായിട്ട്, നടുക്ക് പോർഷനിൽ മാത്രം ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഏത് രീതിയിൽ ഉണ്ടാക്കിയ ഗ്രേവി ആയാലും എടുക്കാം, പോർഷനിൽ മാത്രം വെച്ചു കൊടുക്കുക. അതിൻ്റെ അടുത്ത അപ്പം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. ഇതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് മാറ്റാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ ബീഫ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെയ്യാം എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു അപ്പം പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് ആ ഒരു ബീഫിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, സീ യു.